എല്ലാവർക്കും സ്മൈൽ വിത്ത് ആമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ഒരു ഓൾമോസ്റ്റ് 1 മന്ത് മുന്നേ ഒരു മമ്മാഅർത്തിൻ്റെ ഒനിയൻ ഷാംപൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചത് 1 മന്ത് മുന്നേ ആണ്. ഞാനിപ്പോൾ അതൊരു 5 ടൈംസോളം യൂസ് ചെയ്തു. എന്നിട്ടുള്ള എൻ്റെ റിവ്യൂ വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. മമ്മാഅർത്തിൻ്റെ പ്രോഡക്റ്റിലെ ഏറ്റവും അധികം റിവ്യൂസ് ഉള്ള, ഏറ്റവും അധികം നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള 2 പ്രോഡക്റ്റ്സ് ആണ് ഓനിയൻ ഹെയർ മാസ്കും ഓനിയൻ ഷാംപൂവും. സോ ഷാംപൂ ആണ് ഞാൻ വാങ്ങിച്ചത്. അതിനെ പറ്റിയിട്ടുള്ള ഹോണസ്റ്റ് റിവ്യൂ വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് എൻ്റെ ഹെയറിനുണ്ടായ ചേഞ്ചസ്, എന്തൊക്കെയാണ് എൻ്റെ ഹെയറിനുണ്ടായ ഇഷ്യൂസ്, ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലേറ്റ് ആക്കിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഭയങ്കര മഴയാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പ്രോഡക്റ്റിനെ പറ്റി പറയാട്ടോ. ഇത് മമ്മാഅർത്തിൻ്റെ ഒനിയൻ ഷാംപൂ ആണ് വിത്ത് ഒനിയൻ ആൻഡ് പ്ലാന്റ് കെരാറ്റിൻ എന്നാണ് ഇവർ പറയുന്നത്. ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഫോർ ഓൾ ഹെയർ ടൈപ്സ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് നെറ്റ് കണ്ടൻറ് എന്ന് പറയുന്നത് 250 മില്ലി ലിറ്റർ ആണ്. 250 മില്ലി ലിറ്റർ ഓഫ് പ്രോഡക്റ്റിന് 349 rupees ആണ് ഇവർ പറയുന്നത്. എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജെൻലി ക്ലെൻസസ് ആൻഡ് നറിഷ് ഹെയർ, റെഡ്യൂസ് ഹെയർ ഫോൾ ആൻഡ് സ്ട്രെങ്തൻസ് റൂട്ട് എന്നാണ് പറയുന്നത്. ദെൻ യാ, ക്രുവാലിറ്റി ഫ്രീ ആണ്, മമ്മാഅർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ, എനിക്കറിയില്ല എത്ര കിട്ടും, യെസ് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ക്യാമറ പോയി. ഇങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസിയിലാട്ടോ ഇത് വരുന്നത്. ആൻഡ് ഇവരിതിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തത് ഒരു 5 to 6 times ഞാനിത് യൂസ് ചെയ്തു. ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് മുന്നേ ഞാൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 5 to 6 times ആയി. സോ ഞാൻ ക്വിക്കലി റിവ്യൂ പറയാം. ഇത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സൾഫേറ്റ് പാരബൺ ഫ്രീ ആണ്, കെമിക്കലി ലൈക്ക് കെമിക്കൽ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അതായത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിനും ഹെയറിൻ്റെയൊക്കെ ഹെൽത്തിന് നല്ലതാണ് പ്രോഡക്റ്റ്. അതാണ് 1 point എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ മുടി എന്ന് പറയുന്നത് ഇച്ചിരി ഫ്രിസി ഹെയർ ആട്ടോ. ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ബെസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാർക്ക് മിക്കവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മുടി എങ്ങനെയൊക്കെ കെട്ടിയാലും ഒതുങ്ങി നിൽക്കേയില്ല. സോ ഇതെന്ന് പറയുന്നത് മുടി ഒതുങ്ങി നന്നായി നിർത്തും കേട്ടോ. അതെനിക്ക് തോന്നി, കാരണം ഞാൻ ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേന്നൊക്കെ ഈ സാധനം ഇട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുടി നല്ല ഒതുങ്ങി നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അത് 3rd point എന്ന് പറയുന്നത് മുടിക്കൊരു എക്സ്ട്രാ ഷൈൻ കിട്ടുന്നുണ്ട്. അതായത് നല്ലൊരു ഒതുങ്ങി, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോയിങ് പോലെ തോന്നും. മുഖമാണ് ശരിക്കും ഗ്ലോ ചെയ്യുക, എനിക്കറിയില്ല. മുടി എന്തോ ഇച്ചിരി നല്ലൊരു ഭംഗി, അതായത് ഒരു ഗ്ലോ ഫീൽ കിട്ടുന്നുണ്ട്. മുടി നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നുണ്ട്, കറക്റ്റ് വേർഡ് ഷൈനിങ്. സോ അതാണ് 3rd advantage എന്ന് പറയുന്നത്. 4th advantage എന്ന് പറയുന്നത് ഇത് എല്ലാ ഹെയർ ടൈപ്പിനും പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. എല്ലാ ഹെയർ ടൈപ്പിനും പറ്റുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് റൈറ്റ്. സോ ഇത്രയാണ് എനിക്ക് തോന്നിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. ഞാനെന്തീ പറയണേ, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. വി റീസൈക്കിൾ മോർ പ്ലാസ്റ്റിക് ദാൻ വി യൂസ് എന്നാണ് ഇവർ പറയുന്നത്. സോ നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആണ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. ഇതിൽ ഞാനതിൻ്റെ നെഗറ്റീവ്സ് പറയാം. ഈ സാധനം ഇച്ചിരി ഷാംപൂ എടുത്ത് വെള്ളത്തിൽ പതിപ്പിച്ച് തേക്കാമെന്ന് വെച്ചാൽ നടക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് പറ്റണില്ല, എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോ എന്ന്. കാരണം ഒത്തിരി ക്വാണ്ടിറ്റി വേണം നമുക്ക്. ഇപ്പോൾ എൻ്റെ മുടി ലെങ്ത് ഇത്രയാട്ടോ, എൻ്റെ ലെങ്ത്തിലുള്ള മുടിക്കൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് വേണം. ആൻഡ് ഇത് പെട്ടെന്നൊന്നും ആ ഒരു ഫോം ഉണ്ടാവണില്ല, അതായത് ഒന്ന് പതിഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടാണ്. സോ നമ്മളിത് ഡയറക്റ്റ്ലി തലയിൽ അപ്ലൈ ചെയ്യാനാണ് ഇവർ ഇതിൽ എഴുതിയേക്കുന്നതും. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഫോമും ക്രിയേറ്റഡ് ആവുന്നുള്ളൂ. വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഡയലോട്ട് ആവുന്നില്ല. സോ അതെനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നി. അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് വേണം. 2, നമ്മൾ ഈ ഷാംപൂ ഡയറക്റ്റ്ലി തലയിൽ അപ്ലൈ ആണ്. എനിക്കറിയില്ല എത്രത്തോളം നല്ലതാണ്, ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ ഡയലൂട്ട് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് നെഗറ്റീവ്സിലെ ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവർ പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഹെയർ ഫോൾ കൺട്രോൾ ആണ്. എൻ്റെ കേസിൽ എങ്ങനെയാ വെച്ചാൽ എനിക്ക് ഒത്തിരി ഹെയർ ഫോൾ ഉള്ള ആളല്ല. സോ എനിക്ക് എൻ്റെ ഓൾറെഡി ഉള്ള ഹെയർ ഫോളിനേക്കാളും കുറഞ്ഞു എന്ന ഫീൽ ഈ ഷാംപൂ യൂസ് ചെയ്തു എന്നതിനെ കൊണ്ട് തോന്നിയിട്ടില്ല. എനിക്കറിയില്ല, ചിലപ്പം ഒത്തിരി ഹെയർ ഫോൾ ഉള്ളവർക്ക് ചിലപ്പോൾ കുറയുമായിരിക്കും. എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. സോ അതാണ് ഞാൻ പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. സ്ട്രെങ്തൻസ് റൂട്ട് മേ ബി, അറിയില്ല, കാരണം എനിക്കങ്ങനെ ഹെയർ ഫോള്
കൂടുകയും ചെയ്തിട്ടില്ല കുറയുകയും ചെയ്തിട്ടില്ല. യൂഷ്വലി എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെയാണുള്ളത്. സോ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഉണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ പറയുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.